മലയാള വർഷം അഥവാ കൊല്ലവർഷത്തിൻ്റെ ആദ്യ മാസമാണ് ചിങ്ങം. മലയാളത്തിൻ്റെ പുതുവർഷ ദിനമായ ചിങ്ങം ഒന്നാണ് കർഷക ദിനമായി കേരളം ആചരിച്ചു വരുന്നത്. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ആനന്ദത്തിൻ്റെ ദിനം. പഞ്ഞ കർക്കിടകവും അതിൻ്റെ കെടുതികളും പെയ്തൊഴിഞ്ഞ് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ചിഹ്നമായ പൊന്നിൻ ചിങ്ങത്തെ മലയാളി വരവേൽക്കുന്നു. മലയാളിയുടെ മനസ്സിലെ ചിങ്ങമാസം വർണ്ണങ്ങളുടേതാണ്. ഓണത്തിൻ്റെ വരവറിയിച്ച് പ്രകൃതി പൂത്തൊരുങ്ങുന്ന മാസം. തുമ്പയും മുക്കുറ്റിയും അടക്കം പുഷ്പിക്കുന്ന എല്ലാ ചെടികളും വർണ്ണം വിരിയിക്കുന്ന മാസം. സ്വർണ്ണവർണ്ണമുള്ള നെൽക്കതിരുകൾ പാടങ്ങൾക്ക് ശോഭ പകരുന്ന മാസം. ലോകത്ത് എവിടെയുമുള്ള മലയാളി സ്വന്തം മണ്ണിൽ എത്താൻ കൊതിക്കുന്ന മാസം. മനുഷ്യൻ്റെ നിലനിൽപ്പിന് കൃഷി ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കർഷകൻ്റെ അധ്വാനമില്ലെങ്കിൽ ഈ ഭൂമി ഒരു മരുഭൂമിയായി മാറും. ലോകത്ത് എവിടെയെങ്കിലും ഒരു കർഷകൻ മണ്ണിലിറങ്ങി പണിയെടുക്കുന്നതിൻ്റെ വിളവാണ് നമ്മുടെ ഓരോരുത്തരുടെയും മേശമേൽ ഭക്ഷണമായി എത്തുന്നത്. എന്നാൽ ഇന്ന് കർഷകർക്ക് അവർ അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കൃഷിയെ ഗൗരവമായി സമീപിക്കുന്ന പുതുതലമുറക്കാർ ഉണ്ടോ എന്ന സംശയമാണ്. തുടർച്ചയായ കാലാവസ്ഥ വ്യതിയാനവും കർഷകരെ കൃഷിയിടത്തിൽ നിന്നും അകറ്റുന്നു. കർഷകശ്രീ അവാർഡും കർഷക ദിനത്തിലെ കൃഷിദർശന വിളംബര ജാഥയിലും മാത്രം ഒതുങ്ങാതെ കർഷകരെ ബഹുമാനിക്കുന്ന ഒരു സമൂഹമായി വളരാൻ നമുക്ക് കഴിയണം. എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ പുതുവർഷത്തിൻ്റെയും കർഷക ദിനത്തിൻ്റെയും ആശംസകൾ നേരുന്നു.